മാളികപ്പുറം സിനിമയെ അനുകൂലിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട യുവ കലാസാഹിതി നേതാവ് പ്രഗിലേഷിന്റെ കട കത്തിച്ച സംഭവത്തിൽ പ്രതിഷേധം വ്യാപകം. സംഭവത്തിൽ ഉടൻ പ്രതികളെ പിടികൂടണമെന്ന് അയ്യപ്പ സേവാ സമാജം ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ബി ജെ പി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് രവി തേലത്ത് സംഭവസ്ഥലം സന്ദർശിച്ചു. ഉണ്ണിമുകുന്ദൻ നായകനായ മാളികപ്പുറം സിനിമ കണ്ട ശേഷം നല്ലതാണെന്ന അഭിപ്രായം ഫേസ്ബുക്കിൽ പങ്കുവച്ചതിനെതിരെയായിരുന്നു ആദ്യം സോഷ്യൽ മീഡിയയിൽ പ്രഗിലേഷിനെതിരെ വ്യാപക ആക്രമണം. പിന്നീട് പ്രഗിലേഷിന്റെ ഉടമസ്ഥതയിലുള്ള ലൈറ്റ് ആൻഡ് സൗണ്ട് കട കത്തിക്കുമെന്നും സോഷ്യൽ മീഡിയയിൽ ഭീഷണി. ഞാൻ കാലത്ത് വന്ന് ദൂരെ തുറന്നിട്ട് ഇരിക്കുമ്പോൾ വേർ പണിക്കാരോണ്ട് പറഞ്ഞാൽ ഓരോ സാധനം കയറ്റാണ്ട് അടുത്തോണ്ട് അങ്ങനെ പോയാണ്. പിന്നെ അങ്ങനെ മുരാളിൽ വീട്ടിൽ സാധനം ഇറക്കുമ്പോൾ മുരളിൽ വീട്ടിൽ എപ്പോഴും കട കൊണ്ട് തുറന്നു ഒരു എട്ട് എട്ട് കാലമൊക്കെ തുറന്നിരിക്കുന്നു. പിന്നെ കഴിഞ്ഞ ദിവസം രാത്രിയുടെ മറവിൽ കടയിലുണ്ടായിരുന്ന ലൈറ്റുകളും ഫ്ലക്സ് ബോർഡുകളും എല്ലാം കത്തിച്ചു. അയ്യപ്പസ്വാമിയുടെ ചിത്രമുള്ള ഫ്ലക്സ് ബോർഡുകൾ തിരഞ്ഞു പിടിച്ച് കത്തിക്കുകയായിരുന്നു. സംഭവത്തിൽ പ്രതിഷേധം വ്യാപിക്കുന്നു. പിന്നെ പോലീസിൽ നിന്ന് ഇതിനെ ഏതറ്റം വരെ പോയാലും നീതി കിട്ടാൽ ആ അറ്റം വരെ പോകാനുള്ള തീരുമാനം ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഒരു കാരണവശാലും ഞങ്ങളുടെ ഈ ഗ്രാമത്തിലോ ഈ താലൂക്കിലും തന്നെ ഈ അയ്യപ്പനും ഹിന്ദു ദൈവങ്ങൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ ഞങ്ങൾ നടത്താൻ അനുവദിക്കില്ല. അതിന് ഞങ്ങൾ എന്താ ചെയ്യാൻ പറ്റുവെച്ചാൽ അതിന് നിയമവശമായിട്ടും അല്ലാത്ത പൊതുജനങ്ങളും ഹിന്ദു ഭക്തജനങ്ങളെയും സംഘടിപ്പിച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റുവെച്ചാൽ ഞങ്ങൾ സംഘടനാപരമായിട്ട് അയ്യപ്പ സേവാ സമാജവും ഹിന്ദു ഐക്യവേദിയും കൂട്ടമായിട്ട് ബാക്കിയുള്ള സംഘടനകളും കൂടി അതിനുള്ള തീരുമാനങ്ങൾ ഉണ്ടാക്കും. സംഭവസ്ഥലം ബി ജെ പി ജില്ലാ പ്രസിഡന്റ് രവി തേലത്ത് സന്ദർശിച്ചു. പ്രഗിലേഷിന് സമൂഹ മാധ്യമങ്ങളിൽ വധഭീഷണി ഉൾപ്പെടെ ഉണ്ടായിരുന്നു. വന്നേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സി പി ഐ സാംസ്കാരിക സംഘടനയായ യുവകലാസാഹിതി പൊന്നാനി മണ്ഡലം സെക്രട്ടറിയും ജനയുഗം പത്രത്തിന്റെ പ്രാദേശിക ലേഖകനുമാണ് പ്രഗിലേഷ്. ജനം മലപ്പുറം.